സർവേയിംഗിലെ മോഡേൺ സർവേ ഇൻസ്ട്രുമെന്റ്സ് എന്ന ഭാഗത്ത് പഠിക്കുവാനുള്ള ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് അഥവാ EDM അതേപോലെ ടോട്ടൽ സ്റ്റേഷൻ എന്നിവയെ കുറിച്ചുള്ള വീഡിയോയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടോട്ടൽ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ടോട്ടൽ സ്റ്റേഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻസ് എ EDM ആൻഡ് തിയോഡിലേറ്റ്, ഓപ്ഷൻ ബി കോമ്പസ് ആൻഡ് EDM, ഓപ്ഷൻ സി ഇലക്ട്രോണിക് തിയോഡിലേറ്റ് ആൻഡ് EDM, ഓപ്ഷൻ ഡി EDM ആൻഡ് ഇലക്ട്രോണിക് കോമ്പസ്. എ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡിലേറ്റ് ആൻഡ് EDM ആണ്. ഇലക്ട്രോണിക് തിയോഡിലേറ്റിന്റെയും EDMന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡിലേറ്റ് ആൻഡ് EDM. നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് അഥവാ EDM. EDMന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ്. EDM അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സഹായത്തോടുകൂടി ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് അഥവാ EDM. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സഹായത്തോടുകൂടി ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നത് മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ് എന്നിവയാണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നത് മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ് എന്നിവയാണ്. ആദ്യമായി കണ്ടെത്തിയ EDM ഇൻസ്ട്രുമെന്റ് ആണ് GOD മീറ്റർ. ആദ്യത്തെ EDM ഇൻസ്ട്രുമെന്റ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ആണ് GOD മീറ്റർ. രണ്ടാമതായി കണ്ടെത്തിയതാണ് ടെല്യൂറോമീറ്റർ. ഏതൊക്കെ ടൈപ്പ് EDM ആണുള്ളത്? പ്രധാനമായും മൂന്ന് തരത്തിലുള്ള EDM ആണ് ഉള്ളത്: GOD മീറ്റർ, ടെല്യൂറോമീറ്റർ ആൻഡ് ഡിസ്റ്റോമാറ്റ്. GOD മീറ്റർ എന്നാൽ വിസിബിൾ ലൈറ്റിനെ ഉപയോഗപ്പെടുത്തുന്ന ഇൻസ്ട്രുമെന്റ് ആണ് GOD മീറ്റർ. GOD മീറ്ററിലെ വിസിബിൾ ലൈറ്റ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ടെല്യൂറോമീറ്ററിൽ മൈക്രോവേവ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. മൈക്രോവേവിന്റെ സഹായത്തോടുകൂടി ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന EDM ആണ് ടെല്യൂറോമീറ്റർ. ഇൻഫ്രാറെഡ് വേവ്സിനെ ഉപയോഗപ്പെടുത്തുന്ന EDM ആണ് ഡിസ്റ്റോമാറ്റ്. ഡിസ്റ്റോമാറ്റ് ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ സഹായത്തോടുകൂടിയാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഇത്തരത്തിൽ മൂന്ന് തരത്തിലാണ് EDM ഉള്ളത്: GOD മീറ്റർ, ടെല്യൂറോമീറ്റർ, ഡിസ്റ്റോമാറ്റ്. വിസിബിൾ ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്ന GOD മീറ്റർ, മൈക്രോവേവ് ഉപയോഗപ്പെടുത്തുന്ന ടെല്യൂറോമീറ്റർ, ഇൻഫ്രാറെഡ് ഉപയോഗപ്പെടുത്തുന്ന ഡിസ്റ്റോമാറ്റ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് EDM? പ്രിൻസിപ്പിൾ ഓഫ് EDM എന്നാൽ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വേവ് അതേപോലെ റിട്ടേണിംഗ് വേവ് ഇവയുടെ രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. EDMൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് ഒരു റിഫ്ലക്ടറിൽ ചെന്ന് തട്ടിയ ശേഷം തിരിച്ചു വരുന്നു. ഈ വേവ്സിന്റെ രണ്ടിന്റെയും തിരിച്ചു വരാൻ എടുക്കുന്ന സമയം കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ആ EDMൽ നിന്ന് പുറപ്പെടുന്ന വേവ് റിഫ്ലക്ടറിൽ തട്ടി തിരിച്ചു വരാൻ എടുക്കുന്ന ആ ഒരു ടൈം ഇന്റർവെൽ കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് EDM: വേവ് ട്രാൻസ്മിറ്റഡ് ആൻഡ് റിട്ടേണിംഗ് വേവ് ഈസ് മെഷേർഡ് ടു ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് കണക്കാക്കുന്നതിന് വേണ്ടി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതും റിട്ടേൺ ചെയ്യുന്നതുമായ വേവിന്റെ ടൈം ഇന്റർവെൽ സമയം കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ EDMൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ആക്യുറസി ഓഫ് EDM പറയുന്നത് 1 in 10⁵ ആണ്. ആക്യുറസി ഓഫ് EDM 1 in 10⁵. ഡിസ്റ്റൻസ് റേഞ്ച് നമുക്ക് 100 കിലോമീറ്റർ വരെ കിട്ടുന്നു. EDMന്റെ ഡിസ്റ്റൻസ് റേഞ്ച് 100 കിലോമീറ്റർ വരെയാണ്. ടെല്യൂറോമീറ്ററിനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ടെല്യൂറോമീറ്റർ നമുക്ക് ഡേയിലും നൈറ്റിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. യൂസ്ഡ് ഇൻ ഡേ ആസ് വെൽ ആസ് നൈറ്റ്. ഇതിന്റെ കിലോമീറ്റർ റേഞ്ച് വരുന്നത് 30 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ടെല്യൂറോമീറ്ററിന്റെ റേഞ്ച് 30 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വരുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഹൈലി പോർട്ടബിളുമാണ്. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഭാരം കുറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കുവാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റുമാണ് ടെല്യൂറോമീറ്റർ. ഡിസ്റ്റോമാറ്റിന്റെ ഡിസ്റ്റൻസ് 2 to 5 കിലോമീറ്റർ ആണ്.
ടെല്യൂറോമീറ്ററിന് നമുക്കൊരു റേഞ്ച് 30 മുതൽ 80 കിലോമീറ്റർ വരെ കിട്ടുമ്പോൾ, ഡിസ്റ്റോമാറ്റിന് 2 മുതൽ 5 കിലോമീറ്റർ വരെയാണ് റേഞ്ച് കിട്ടുന്നത്. ഡിസ്റ്റോമാറ്റിന് എക്സാമ്പിളുകളാണ് DA1000, DA3000 ആൻഡ് ടാക്യോമാറ്റ്. ടാക്യോമാറ്റ് എന്നത് ഒരു ഡിസ്റ്റോമാറ്റിന്റെ മോഡലാണ് എന്ന് ഓർത്തുവയ്ക്കുക. ടാക്യോമാറ്റ് എന്നത് ഡിസ്റ്റോമാറ്റിന്റെ ഒരു മോഡലാണ്. എന്താണ് ജിയോഡി മീറ്റർ? നൈറ്റ് ഒബ്സർവേഷനും ജിയോഡി മീറ്റർ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. ഇതിന്റെ ഡിസ്റ്റൻസ് റേഞ്ച് പറയുന്നത് നൈറ്റിലാണെങ്കിൽ 2.5 കിലോമീറ്ററും ഡേയിൽ 3 കിലോമീറ്ററുമാണ് വരുന്നത്. നൈറ്റിൽ 2.5 കിലോമീറ്ററും ഡേയിൽ 3 കിലോമീറ്ററും വരുന്നു. ഇത്രയുമാണ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് അഥവാ EDMനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്താണ് ഒരു ഇലക്ട്രോണിക് തിയോഡിലേറ്റ്? സാധാരണ തിയോഡിലേറ്റ് പോലെ തന്നെയാണ്, എന്നാൽ അതിലൊരു ഡിജിറ്റൽ സംവിധാനം കൂടെ വരുന്നു എന്ന് മാത്രമാണ് ഇവിടെയുള്ള പ്രത്യേകത. ഇലക്ട്രോണിക് തിയോഡിലേറ്റ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. നൈറ്റ് ഒബ്സർവേഷൻസും പോസിബിൾ ആണ്. ഇതിനോടൊപ്പം തന്നെ ഒരു പ്രിസം റിഫ്ലക്ടർ ഉണ്ട്. ഇലക്ട്രോണിക് തിയോഡിലൈറ്റിനോടൊപ്പം തന്നെ ഒരു പ്രിസം റിഫ്ലക്ടർ ചേർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇലക്ട്രോണിക് തിയോഡിലേറ്റിന്റെ മോഡലുകളാണ് തിയോമാറ്റ്, വൈൽഡിറ്റി 1000, വൈൽഡിറ്റി 2000 എന്നിവ ഇലക്ട്രോണിക് തിയോഡിലേറ്റിന്റെ മോഡലുകളാണ്. തിയോമാറ്റ് ഇലക്ട്രോണിക് തിയോഡിലേറ്റിന്റെ ഒരു മോഡലാണ്. ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ എന്നത് ഒരു കോമ്പാക്ട് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ വെയ്റ്റ് ഏകദേശം 50 മുതൽ 55 ന്യൂട്ടൺ വരെയാണ് വരുന്നത്. ഇത് ഡിസ്റ്റൻസ് മെഷറിംഗിന്റെ ആക്യുറസി 5 to 10 mm, അതേപോലെ വെർട്ടിക്കൽ ആംഗിളിന്റെയും ഹൊറിസോണ്ടൽ ആംഗിളിന്റെയും ആക്യുറസി 3 to 6 seconds വരെയും വരുന്നു. ഹയർ ആക്യുറസി ആണ് ഇത് നമുക്ക് എൻഷുർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് മെഷർമെന്റിന് 5 മുതൽ 10 mm വരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആംഗിൾസിന്റെ ആക്യുറസി 3 to 6 seconds ആണ്. ഇതിന്റെ സെറ്റപ്പ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് തിയോഡിലേറ്റ് ബൈ 6 steps. ഈ ടോട്ടൽ സ്റ്റേഷൻ സെറ്റ് ചെയ്യുന്നതിനും അതിന്റെ ഓപ്പറേഷൻസും എല്ലാം തന്നെ 6 സ്റ്റെപ്പുകളിലായാണ് നമ്മൾ ചെയ്യുന്നത്, 6 ഘട്ടങ്ങളായാണ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ആംഗിൾ, അതായത് ടോട്ടൽ സ്റ്റേഷൻ മെഷർ ചെയ്യുന്ന വെർട്ടിക്കൽ ആംഗിളിനെ നമ്മൾ സെനിത് ആംഗിൾ എന്നാണ് പറയുന്നത്. ടോട്ടൽ സ്റ്റേഷൻ മെഷർ ചെയ്യുന്ന വെർട്ടിക്കൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സെനിത് ആംഗിൾ. 6 സ്റ്റെപ്പുകളിലായിട്ടാണ് സെറ്റപ്പ് ആൻഡ് ഓപ്പറേഷൻ നടത്തുന്നത്. അതുപോലെ വെർട്ടിക്കൽ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേര് സെനിത് ആംഗിൾ എന്നുമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയോഡ്, അതായത് ടോട്ടൽ സ്റ്റേഷനിലെ EDMൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയോഡ് ഗാലിയം ആഴ്സനേറ്റ് ഡയോഡാണ്. ടോട്ടൽ സ്റ്റേഷനിലെ EDMൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയോഡ് ഗാലിയം ആഴ്സനേറ്റ് ഡയോഡാണ്. ടോട്ടൽ സ്റ്റേഷന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഒരു മൈക്രോ പ്രോസസ്സർ. മൈക്രോ പ്രോസസ്സർ എന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഡാറ്റ പ്രോസസ്സിംഗിന് വേണ്ടിയിട്ടും, അതുകൂടാതെ തന്നെ മൈക്രോ പ്രോസസ്സറിന് ടെമ്പറേച്ചറും പ്രഷറും മൂലം ഉണ്ടാകുന്ന എററിൽ കറക്ഷൻസ് കൊടുക്കുവാനും കഴിയും. നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോ പ്രോസസ്സറിന്റെ ഉദ്ദേശം. എന്നാൽ അതിനോടൊപ്പം തന്നെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കറക്ഷൻസ് കൊടുക്കാനും മൈക്രോ പ്രോസസ്സറിന് കഴിയുന്നു. ഇലക്ട്രോണിക് ഡാറ്റ ബുക്ക്. ഇലക്ട്രോണിക് ഡാറ്റ ബുക്ക് എന്നാൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സിന്റെ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഇലക്ട്രോണിക് ഡാറ്റ ബുക്ക് ഉപയോഗിക്കുന്നത്. ഡാറ്റ സ്റ്റോറേജ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതൊരു ഫ്ലോപ്പി ഡിസ്ക് ആയിരിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറേജ് സിസ്റ്റം. സ്റ്റോറേജ് സിസ്റ്റവും ഡാറ്റ സ്റ്റോറേജിനാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ ടോട്ടൽ സ്റ്റേഷനോടൊപ്പം നമ്മൾ പ്രിസം റിഫ്ലക്ടർ അല്ലെങ്കിൽ ടാർജറ്റ് പ്രിസം ഉപയോഗിക്കുന്നു. ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലുകളെ റിഫ്ലക്ട് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിസം റിഫ്ലക്ടർ അല്ലെങ്കിൽ ടാർജറ്റ് പ്രിസം നമ്മൾ ഉപയോഗിക്കുന്നത്. ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രിസം റിഫ്ലക്ടർ അല്ലെങ്കിൽ ടാർജറ്റ് പ്രിസം നമ്മൾ ഉപയോഗിക്കുന്നത്. ടൈപ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ പ്രധാനമായും 3 തരത്തിലാണുള്ളത്: മാനുവൽ, സെമി ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്. മാനുവൽ എന്നാൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് മാനുവലായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു, അതായത് ആരാണോ സർവേ ചെയ്യുന്നത് അയാൾ മെഷർ ചെയ്യുന്നു. സ്ലോപ്പ് ഡിസ്റ്റൻസ് ഇലക്ട്രോണിക്കലി മെഷർ ചെയ്യുന്നു. അതാണ് മാനുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനുവൽ ആണെങ്കിലും സ്ലോപ്പ് ഡിസ്റ്റൻസ് ഇലക്ട്രോണിക്കലി ആണ് മെഷർ ചെയ്യപ്പെടുന്നത്.
സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആംഗിൾസ് മാനുവലായിട്ട് മെഷർ ചെയ്യപ്പെടുന്നു, സ്ലോപ്പ് ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിളും ഇലക്ട്രോണിക്കലായിട്ട് മെഷർ ചെയ്യപ്പെടുന്നു. ഓട്ടോമാറ്റിക് ആണെങ്കിൽ എല്ലാ റീഡിങ്സും ഇലക്ട്രോണിക് ആയിട്ടാണ് മെഷർ ചെയ്യപ്പെടുന്നത്. മാനുവൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആംഗിൾസ് ആംഗിൾസ് എല്ലാം മാനുവൽ ആണ്, ഡിസ്റ്റൻസ് ഇലക്ട്രോണിക്കലാണ്. സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആംഗിൾ മാനുവൽ ആണ്, ബാക്കിയെല്ലാം ഇലക്ട്രോണിക്കലാണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള റീഡിങ്സും ഇലക്ട്രോണിക്കലി ആണ് മെഷർ ചെയ്യപ്പെടുന്നത്. ഇനി മുൻ വർഷങ്ങളിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത്, ദി വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൗണ്ടഡ് ഓൺ ദി ടോട്ടൽ സ്റ്റേഷൻ ഈസ്, ടോട്ടൽ സ്റ്റേഷനോടൊപ്പം ഉപയോഗിക്കുന്ന വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം, ജിയോട്രോണിക്സ് യൂണിക്കോം ആണ്. ജിയോട്രോണിക്സ് യൂണിക്കോം. ഇൻ ഇ ഡി എം ദി നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ബൈ ദി വേവ് ഇൻ 1 സെക്കൻഡ്. അത് ഇ ഡി എം എന്നല്ല, ജനറലി നമ്മൾ പറയുന്നത് ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സൈക്കിൾസിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നത്, ഫ്രീക്വൻസി. ഇൻ ഇലക്ട്രോണിക് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രിസൈസ് സെൻഡറിങ്, അതായത് ഇ ഡി എം അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ പോലെയുള്ള ഇലക്ട്രോണിക് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സിൽ പ്രിസൈസ് സെൻഡറിങ് ആക്യുറേറ്റ് ആയിട്ട് സെൻഡറിങ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ്. പ്രിസൈസ് സെൻഡറിങ്ങിനാണ് ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ഉപയോഗിക്കുന്നത്. ദി എറർ ഒക്വറിങ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെന്റ് സച്ച് ദാറ്റ് ദി ടിൽറ്റിംഗ് ആക്സിസ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്. ടിൽറ്റിംഗ് ആക്സിസ് പെർപെൻഡിക്കുലർ അല്ല, വെർട്ടിക്കൽ ആക്സിസുമായിട്ട് പെർപെൻഡിക്കുലർ അല്ല എങ്കിൽ അത് ഏത് തരത്തിലുള്ള എറർ ആണെന്നാണ് ചോദിക്കുന്നത്. അത് ടിൽറ്റിംഗ് ആക്സിസ് എറർ ആണ്. ടിൽറ്റിംഗ് ആക്സിസ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്, അത് ടിൽറ്റിംഗ് ആക്സിസ് എറർ ആണ്. വിച്ച് യൂണിറ്റ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ പ്രോസസ്സസ് ഡാറ്റ കളക്റ്റഡ്, കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത് ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോ പ്രോസസ്സർ ആണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ്, ഏറ്റവും സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സർവേയിങ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിക്കുന്നു, അത് ടോട്ടൽ സ്റ്റേഷൻ ആണ്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാറുള്ളത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.